ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഏറെ ഇഷ്ടമുള്ള നമ്മുടെ മാമ്പഴ ഐസ്ക്രീമാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. മിക്സിയിലാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ ഇത് വളരെ ടേസ്റ്റിയാണ്. അതുകൊണ്ട് വീഡിയോ എല്ലാവരും ഫുള്ളായി കാണണേ. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിലേക്ക് വേണ്ടത് നല്ല പഴുത്ത മാങ്ങയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 10 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പുറം പച്ചയാണെങ്കിലും നല്ല പഴുത്ത മാങ്ങയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം മധുരമുള്ള മാങ്ങ തന്നെ എടുത്തോളൂ. ഇനി മാങ്ങ ഒന്ന് പീൽ ചെയ്ത് ഇതുപോലെ ചെറിയ പീസായി ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രീസ് ചെയ്യാൻ വേണ്ടി വെക്കണം. അതിനായിട്ട് ഞാനൊരു ബോക്സ് എടുത്തിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഈ മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് നമുക്ക് ഫ്രീസ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഞാനിത് ഒരു ഓവർ നൈറ്റാണ് ഫ്രീസ് ചെയ്യാൻ വെക്കുന്നത്. അതായത് ഇന്ന് രാത്രി നമ്മളിത് ഫ്രീസ് ചെയ്യാൻ വേണ്ടി വെക്കും. എന്നിട്ട് നമ്മൾ നാളെയാണ് ഇത് എടുക്കുക. അപ്പോൾ ഇത് അടച്ചു കൊടുത്ത് ഞാനിത് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നാളെ രാവിലെ എടുത്തു നോക്കാം. അങ്ങനെ നമ്മളിത് ഒരു ഓവർ നൈറ്റ് ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് മാങ്ങയൊക്കെ നന്നായിട്ടൊന്ന് ഫ്രീസായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേർതിരിച്ചെടുക്കണം. ഇതുപോലെ മാങ്ങകളൊക്കെ നന്നായിട്ടൊന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഫ്രീസ് ചെയ്തെടുത്ത മാങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. കുറച്ച് കൂടുതൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അര കപ്പോളം പാൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് മിൽക്ക് മെയ്ഡ് ആണ്. ഇതില്ലാത്തവർക്ക് പാലും പഞ്ചസാരയും മാത്രം ചേർത്ത് കൊടുക്കുക. കൂടുതൽ ടേസ്റ്റ് മിൽക്ക് മെയ്ഡും കൂടി ചേർക്കുമ്പോഴാണ്. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ പഞ്ചസാരയും മിൽക്ക് മെയ്ഡും കുറച്ച് കൂടുതൽ തന്നെ വേണം. ഇനി ഇതിലേക്ക് വേണ്ടത് അര ടേബിൾ സ്പൂൺ വാനില എസെൻസ് ആണ്. അപ്പോൾ വാനില എസെൻസ് ചേർക്കുമ്പോൾ കൂടുതലാവരുത്. ഞാൻ മിക്സിയിൽ അടിച്ച് കൊടുക്കുന്നത് 2 വട്ടമായിട്ടാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ച് കൊടുക്കണം. അങ്ങനെ നമ്മുടെ മാങ്ങ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല തിക്കായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അധികം ലൂസ് ആവരുത്, കാരണം ഐസ്ക്രീമിൻ്റെ ബാറ്റർ ആയതുകൊണ്ട് ഈ ഒരു തിക്ക് ലെവലിലാണ് വേണ്ടത്. അതുപോലെ ഇത് അടിച്ചെടുക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കരുത്. അങ്ങനെ വേണം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാനിവിടെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. ഇതിലാണ് ഞാൻ ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. എന്നിട്ട് നമ്മുടെ ബാറ്റർ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഇതിന് മുകളിലായിട്ട് മാങ്ങ ചെറിയ പീസായി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കണം. അതിനായിട്ട് ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ ഇതുപോലത്തെ പ്ലാസ്റ്റിക് കവർ വെച്ച് ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് അടച്ചു കൊടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് ഇതിലേക്ക് ഐസ് ഒന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊന്ന് അടച്ചു കൊടുത്ത് ഓവർ നൈറ്റ് ഫ്രീസ് ചെയ്തെടുക്കാം. ഇനി ഞാനിത് ഫ്രീസ് ചെയ്യാൻ വേണ്ടി ഫ്രീസറിലോട്ട് വെക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഇവിടെ അടിപൊളിയായി സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. വീട്ടിലെ വെറും 3 ചേരുവ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. വീട്ടിലെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.